എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നവംബർ 27-ാം തീയതിയോടുകൂടി നാം പുതിയൊരു ആരാധന ക്രമ വത്സരത്തിലേക്ക് കടക്കുകയാണ്. ആഗമന കാലം 1-ാം ഞായർ 27-ാം തീയതി. ആഗമനകാലം ഒരുക്കത്തിൻ്റെയും പ്രതീക്ഷയുടെയും കാലമാണെന്ന് നമുക്കറിയാമല്ലോ. യഥാർത്ഥത്തിൽ വരുവാനിരിക്കുന്ന രക്ഷകനെ, ലോകം വളരെയേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നവനെ, പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി കടന്നു വരുന്നവനെ സ്വീകരിക്കുവാൻ നാം ഒരുങ്ങുകയും കാത്തിരിക്കുകയും ചെയ്യുന്ന സുന്ദര ദിനങ്ങളാണിവ. വളരെയേറെ സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന ദിനങ്ങളാണ്. പലരും പല വിധത്തിലാണ് ഒരുക്കം നടത്തുന്നത്. നമുക്കറിയാം, ക്രിസ്മസിനോട് അനുബന്ധിച്ച് നാം വഴിയോരങ്ങളിൽ വഴിവിളക്കുകൾ എല്ലായിടത്തും കാണും, നക്ഷത്രങ്ങൾ തൂക്കിയിടും, അതുപോലെ തന്നെ പുൽക്കൂടുകൾ കെട്ടുവാനായിട്ട് നമ്മൾ ഒരുങ്ങും. ഇതൊക്കെ വളരെ ചെറുപ്പം മുതൽ തന്നെ സന്തോഷം നൽകിയ കാര്യങ്ങളാണ്. ഇന്നും പ്രായഭേദമന്യേ എല്ലാവരെയും അത് സന്തോഷ ലഹരിയിൽ ആഴ്ത്തുന്നു എന്നുള്ളത് സത്യമാണ്. അത് തീർച്ചയായിട്ടും വേണം. അത് ബാഹ്യമായ ഒരു ഒരുക്കമാണ്, കാത്തിരിപ്പാണ്. സാധാരണ നമ്മുടെ ആരാധനാക്രമത്തിൽ ഓരോ ആഗമന ഞായറിലും വ്യത്യസ്തങ്ങളായ മെഴുകുതിരികൾ അത് പ്രതീകാത്മകമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട്. കാത്തിരിപ്പിൻ്റെയും ഒരുക്കത്തിൻ്റെയും കാലഘട്ടത്തിൽ അത് സ്നേഹത്തിൻ്റെ തിരിയായിട്ട്, സമാധാനത്തിൻ്റെ തിരിയായിട്ട്, സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും തിരിയായി, പ്രതീക്ഷയുടെ തിരിയായി നാം ഓരോ ഞായറും ഇത് കത്തിച്ച് യേശുവിൻ്റെ വരവിനായി കാത്തിരിക്കുകയും ഒരുങ്ങുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻ്റെ പ്രിയ സഹോദരരെ, നമ്മൾ ഈ ലോകത്തെ ഒന്ന് കണ്ണോടിച്ച് നോക്കുമ്പോൾ ഇന്ന് യുദ്ധങ്ങളുടെ, പരസ്പര മാത്സര്യത്തിൻ്റെ, ആഭ്യന്തര കലഹങ്ങളുടെ, ജീവനെപ്പോലും കൊല്ലാൻ മടിക്കാത്ത ഒരു സാമൂഹിക ചുറ്റുപാടിൽ നാം ജീവിക്കുകയാണ്. കുടുംബ സമാധാനം നഷ്ടപ്പെടുന്ന, കുടുംബ ബന്ധങ്ങൾ വിള്ളലുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇവിടെയാണ് യേശുവിൻ്റെ വരവിനായിട്ട് നാം ഒരുങ്ങുന്നത്. പ്രിയ സഹോദരരെ, ആഗമന കാലം 1-ാം ഞായറിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നത് പോലെ, രാത്രി കഴിയാറായി, പ്രഭാതം ഇതാ ഉദയം ചെയ്യാൻ പോകുന്നു. നമുക്ക് പകലിൻ്റെ മക്കളായി ജീവിക്കാം. അതായത്, സുഖലോലുപത, മദ്യലഹരി, ആസക്തികൾ, അസൂയ, വെറുപ്പ്, കലഹം എന്നിവ ത്യജിച്ചുകൊണ്ട് സമാധാന രാജാവായി, രക്ഷകനായി വരുവാനിരിക്കുന്ന യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ധ്വനി. അതെ സ്നേഹമുള്ളവരെ, നമ്മൾ ഉണ്ണി യേശുവിനെ സ്വീകരിക്കുവാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ ഹൃദയ വാതായനങ്ങൾ മലർക്കെ തുറക്കാം. നന്മ ചെയ്യുന്ന മക്കളായി മാറാം. നന്മ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ പ്രതീക്ഷാ നിർഭരമാക്കാം. മറുവശത്ത് ലോകത്ത് പട്ടിണി, ദാരിദ്ര്യം എന്നിവ നിലനിൽക്കുന്നു. സ്വന്തം ജീവനും തൊഴിലിനും അസ്തിത്വത്തിനും വേണ്ടി കേഴുന്ന മനുഷ്യരുണ്ട്. അവർക്ക് എല്ലാം പ്രതീക്ഷയായി, സ്നേഹമായി, രക്ഷയായി, ശാന്തിയായി യേശുനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലും, ഈ വേദനിക്കുന്ന ഹൃദയങ്ങളിലും, ലോകം മുഴുവനിലും വന്ന് ജനിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ കാലയളവിൽ പ്രാർത്ഥിക്കാം. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വരുന്നത് നമ്മുടെ ആഗമന കാലത്തെ ഉന്നമിച്ചുകൊണ്ടുള്ള 4-വരി പാട്ടാണ്. നമ്മൾ സാധാരണ അത് പാടി നടക്കുന്നതാണ്. എന്നിൽ വസിക്കാൻ ദൈവമേ വരിക, നിൻ വരവിനായി വഴിയൊരുക്കാ, ദീപങ്ങളാലേ പൂത്താലമേന്തി നാഥ നിനക്കായി കാത്തിരിക്കാ. അതെ, നമ്മുടെ ഹൃദയങ്ങൾ പൂവായി, പൂങ്കാവനുമായി യഥാർത്ഥത്തിൽ യേശുവിൻ്റെ ആ ജനനത്തെ സ്വീകരിക്കാൻ നമുക്ക് മലർക്കി തുറക്കാം.
ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.